മണ്ണ് മാറ്റിയാൽ ഈ വാഹനത്തിനകത്തേക്ക് എത്താൻ കഴിയുമോ? അതോ മറുഭാഗത്തും ഇതുപോലെ ജോലികൾ നടക്കുന്നുണ്ടോ? രണ്ട് വശങ്ങളിലും റോഡ് ഇതേപോലെ നേരത്തെ രതീഷ് പറഞ്ഞതുപോലെ ജോലികൾ നടക്കുന്നു. ഇപ്പോൾ നമുക്ക് കാണാം ദൃശ്യങ്ങളിൽ മുഖം മറയ്ക്കുന്നതിനുള്ള മൂന്നാമത്തെ നീക്കം നടക്കുന്നു. അപ്പോൾ തന്നെ രതീഷ് ആശങ്കയുടെ കാർമേഘമാണ്. ചിന്നക്കനാലിൻ്റെ മുകളിൽ മഴ ചാറി തുടങ്ങിയിട്ടുണ്ട്. ഈ ദൗത്യവുമായി ബന്ധപ്പെട്ട് ഏറ്റവും വെല്ലുവിളി നിറഞ്ഞത് മഴ പെയ്താൽ ഈ ദൗത്യത്തിൽ പല പ്രതിസന്ധികൾ ഉണ്ടാകും എന്നുള്ളതായിരുന്നു. മഴ പെയ്താൽ ആനയുടെ മയക്കം വളരെ പെട്ടെന്ന് മഴ ഈ വെള്ളം വീഴുന്നതോടുകൂടി മയക്കം വിടും. അങ്ങനെ ആന ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള സാധ്യതകൾ ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ കൊണ്ടുപോകുന്ന വഴികളിൽ ഈ ലോറി താഴ്ന്നു പോയി അപകടം സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ ഒരു സങ്കീർണതയിലേക്ക് കൂടി കാര്യങ്ങൾ എത്തുകയാണ്. ഇപ്പോൾ ഈ മുഖം മറയ്ക്കാനുള്ള തുണി വീണ്ടും മുൻപിലേക്ക് കൊണ്ടുപോകുന്നു. കഴിഞ്ഞ രണ്ട് തവണ ശ്രമങ്ങൾ പരാജയപ്പെട്ടു. രണ്ട് ചെറിയ വലിപ്പം കുറവുള്ള തുണികളായിരുന്നു, അത് രണ്ടും കാറ്റത്ത് പറന്നുപോയി. ഇപ്പോൾ കാറ്റ് രണ്ട് തവണ കാറ്റാണ് അരിക്കൊമ്പിനെ രക്ഷയായി, മുഖം മറയ്ക്കുന്നതിൽ നിന്ന് രക്ഷയായി മുൻപിലേക്ക് വന്നത്. തങ്ങളുടെ പ്രിയപ്പെട്ട ചിന്നക്കനാലിൻ്റെ പുത്രൻ ഈ നാടിനെ അവസാനമായി ഒന്ന് കാണുമ്പോൾ ആ കാറ്റ് പോലും അവൻ അനുകൂലമായി വരുന്നതായിരുന്നു ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നതെന്ന് ഒരു എല്ലാം ഒരു കൗതുകത്തോടെ അല്ലെങ്കിൽ ഒരു അല്പം ആശ്ചര്യത്തോടെയാണ് എല്ലാവരും നോക്കി നിൽക്കുന്നത്. കാരണം എന്തുകൊണ്ട് ഈ ദൗത്യം ഇങ്ങനെ ഇപ്പോൾ അതല്ലെങ്കിൽ ഒരു പക്ഷേ ആന മഴ നനയാതിരിക്കാനുള്ള ക്രമീകരണമാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. കാലാവസ്ഥ നേരത്തെ പറഞ്ഞതുപോലെ ഒരു യെല്ലോ അലേർട്ടിലേക്ക് പോകും. ഇവിടെ മഴ പെയ്യാൻ ഉച്ചയ്ക്ക് ശേഷം മഴ പെയ്യാനുള്ള ഒരു സാധ്യതയുണ്ടാകും. അങ്ങനെയെങ്കിൽ എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ആന മഴ നേരിയ തോതിൽ അവിടെ ചാർന്നു, അന്തരീക്ഷം കാർമേഘ പൂരിതമാകുന്നു, മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്, യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്ന ആ സാഹചര്യത്തിൽ ഇപ്പോൾ നേരം വൈകുന്ന സാഹചര്യത്തിൽ 3:56 ആയിരിക്കുന്ന സമയം 4 മണിയിലേക്ക് അടുക്കുന്നു. വളരെ വേഗത്തിൽ ഒരുപക്ഷെ വൈകിട്ടാകുമ്പോൾ കോടമഞ്ഞൊക്കെ ഇറങ്ങുന്ന പ്രദേശമായതിനാൽ അങ്ങനത്തെ പരിസ്ഥിതി ആയതിനാൽ വളരെ വേഗത്തിൽ ഇരുട്ട് പരക്കാനുള്ള സാധ്യതയുമുണ്ട്. മഴ കൂടി വരികയാണെങ്കിൽ അവിടുത്തെ കാലാവസ്ഥ പ്രത്യേകിച്ച് പറയുകയും വേണ്ട, വേഗത്തിൽ ഇരുട്ട് മൂടുന്ന സ്ഥലമാണ്. മഴയിൽ നിന്ന് ഒരുപക്ഷെ ആനയെ രക്ഷിക്കാനായിരിക്കാം ഇത്തരത്തിലൊരു ടാർപ്പയാണ് എന്ന് തോന്നുന്നു ദൃശ്യങ്ങളിൽ കാണുന്നത്, അത് ഉയർത്താൻ ശ്രമിക്കുന്നുണ്ട്. അതേസമയം തന്നെ നേരത്തെ കറുത്ത തുണി ഉപയോഗിച്ച് മുഖം മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു, അത് രണ്ട് ഘട്ടത്തിൽ പരാജയപ്പെട്ടു. ഇനി അതിനുവേണ്ടിയാണോ എന്ന സംശയമാണ് ആദ്യം ഉന്നയിക്കപ്പെട്ടിരുന്നുവെങ്കിലും മഴയെ കരുതിയാകാനുള്ള സാധ്യതയാണിപ്പോൾ നിലനിൽക്കുന്നത്. ദൃശ്യങ്ങളിൽ അവിടെ റോഡ് നിർമ്മാണം അത് വേഗത്തിൽ പുരോഗമിക്കുന്നത് നമുക്ക് കാണാം. വളരെ വേഗത്തിൽ ആനയെ അവിടെ നിന്ന് മാറ്റിയില്ലെങ്കിൽ മയക്ക് വെടിവെച്ചതിൻ്റെ വീര്യം അത് ഇല്ലാതാകും. സ്വാഭാവികമായും അത് കുറയുന്നതനുസരിച്ച് ആന സ്വാഭാവികമായ അതിൻ്റെ ശക്തിയിലേക്ക് വരും.